എവരിവൺ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ പാരാതൈറോയിഡിൻ്റെയും തൈറോയിഡിൻ്റെയും ഫംഗ്ഷനിങ് പറഞ്ഞിട്ടുണ്ടല്ലേ. അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആയിട്ടുള്ള കാൽസിറ്റോണിൻ, തൈറോക്സിൻ, പാരാതോർമോൺ, അതിൻ്റെ ഒക്കെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു പുതിയ ഗ്ലാൻഡിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ നന്നായിട്ട് നോട്ടീസ് ചെയ്യുക. ഈ ഫിഗറിൽ കാണുന്ന ഗ്ലാൻഡ് ദാറ്റ് ഈസ് തൈമസ് ഗ്ലാൻഡ്, തൈമസ് ഗ്രന്ഥിയാണ്. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെ ഹെഡിങ് ചെയ്ത തൈമസ് ഗ്ലാൻഡ് അഥവാ തൈമസ് ഗ്രന്ഥി എഴുതിയിട്ട് അതിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും, അതിൻ്റെ സ്ഥാനം എവിടെയാണ് നിങ്ങളൊന്ന് ഒന്ന് ഗസ് ചെയ്യും. ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ തൈമസ് ഗ്ലാൻഡിൻ്റെ സ്ഥാനം എവിടെയാണ്. അപ്പോൾ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാൻഡിൻ്റെ പേര് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ഗ്ലാൻഡിൻ്റെ പൊസിഷനാണ് നിങ്ങൾ പഠിക്കേണ്ടത് അല്ലേ. സ്ഥാനം നിങ്ങൾ സ്ഥാനം നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ഇനി ആ സ്ഥാനത്തിനെ കുറിച്ചും തൈമസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കാം. യെസ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ സെയിം പേജ് തന്നെയാണിത്. യൗവനകാലം വരെ മാത്രമുള്ള ഗ്രന്ഥി അല്ലേ, നമ്മുടെ യൂത്ത് വരെ മാത്രമുള്ള ഗ്രന്ഥിയാണിത്, തൈമസ് ഗ്ലാൻഡ്, തൈമസ് ഗ്രന്ഥി. ഇനി എവിടെയാണ് തൈമസ് ഗ്ലാൻഡിൻ്റെ പൊസിഷൻ നോക്കാം അല്ലെ, സ്ഥാനം. ആ ഫിഗറിൽ കണ്ടത് സെയിം പോലെ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ മാറൽ അല്ലേ, മാറൽ, സ്റ്റേണം. നിങ്ങൾ നയൻത് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടാകും സ്റ്റേണം, ഒരു സിംഗിൾ ഫ്ലാറ്റ് ബോണം അല്ലേ, പരന്ന് നിൽക്കുന്ന ഒരു സിംഗിൾ ബോൺ മാത്രമാണ് ഇത് സ്റ്റേണം. സോ ആ മാറലിൻ്റെ തൊട്ട് പിന്നിലായിട്ട് കാണുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡാണ്, അന്തസ്രാവ്യ ഗ്രന്ഥിയാണ് തൈമസ് ഗ്ലാൻഡ് അഥവാ തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് നമ്മുടെ ഇൻഫാൻസി സ്റ്റേജ് അഥവാ ശൈശവ കാലഘട്ടത്തിൽ മാത്രം കാണുകയും നമ്മൾ വലുതാവും തോറും നമുക്ക് മെച്ചുറേഷൻ വരും തോറും അത് നശിച്ചു പോവുകയും ചെയ്യുകയാണ് അല്ലേ. അതിങ്ങനെ ചെറുതായി ചെറുതായി ചുരുങ്ങി പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യൗവനകാലം വരെ മാത്രം കാണുന്ന ഒരു ഗ്രന്ഥി എന്ന് അല്ലേ. നമ്മൾ നമുക്ക് മെച്ചുറേഷൻ വരുമ്പോൾ, നമ്മൾ വലുതാകുമ്പോൾ, നമുക്ക് പ്രായം കൂടിക്കൂടി വരുമ്പോൾ ആ ഗ്ലാൻഡിൻ്റെ സൈസ് ചുരുങ്ങി ചുരുങ്ങി അത് ചെറുതായി പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പോയിൻ്റ്, തൈമസ് ഗ്ലാൻഡിൻ്റെ രണ്ടാമത്തെ പോയിൻ്റ് ഇതാണ്. ഒന്നാമത്തെ പോയിൻ്റ് ഗ്ലാൻഡിൻ്റെ പേര് പഠിച്ചു, നമ്മുടെ ഗ്ലാൻഡിൻ്റെ പൊസിഷൻ മാറലിൻ്റെ തൊട്ട് പിറകിലായിട്ട് കാണുന്ന ഗ്രന്ഥിയാണ്. ഇനി നോക്കൂ നമ്മൾ പിന്നെ കുറച്ച് പോയിൻ്റ്, നമ്മുടെ ശൈശവകാലത്തിൽ മാത്രം അഥവാ ഇൻഫാൻസി സ്റ്റേജിൽ മാത്രം കാണുന്ന ഗ്രന്ഥിയാണ് നമ്മുടെ തൈമസ് ഗ്ലാൻഡ്. ഇനി തൈമസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്ന പേരാണ് ഇത് തൈമോസിൻ അല്ലേ. തൈമസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്ന പേരാണ് തൈമോസിൻ. തൈമോസിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൗവനകാലം വരെ മാത്രം കാണുന്ന ഹോർമോൺ. സോ യൂത്ത് ഹോർമോൺ അഥവാ യുവത്വ ഹോർമോൺ എന്ന് പറയുന്ന ആരാണ്? തൈമോസിനാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വൺ വേർഡ് പ്രതീക്ഷിക്കാം, യുവത്വ ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ എന്തായിരിക്കും? തൈമോസിനാണ് അല്ലേ. അല്ലെങ്കിൽ തൈമോസിൻ്റെ മറ്റൊരു പേരെന്താണ്? അപ്പോൾ അങ്ങനെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഫിൽ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം. സോ യൂത്ത് ഹോർമോൺ അഥവാ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഇനി എന്താണ് തൈമോസിൻ്റെ ഫംഗ്ഷൻ അല്ലേ, എന്തായിരിക്കും തൈമോസിൻ്റെ ഫംഗ്ഷൻ എന്ന് നോക്കാം. യെസ്, ഇറ്റ് ദ മേജർ ഫംഗ്ഷൻ ഓഫ് ദിസ് ഗ്ലാൻഡ് ഈസ് ടു ആക്ടിവേറ്റ് സോറി ഈസ് ടു കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻ ദ മെച്ചുറേഷൻ ഓഫ് ദ ടി ലിംഫോസൈറ്റ്. അതായത് ഇമ്മ്യൂണിറ്റി, പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഗ്ലാൻഡാണ് തൈമോസിൻ ഗ്ലാൻഡ്, സോറി തൈമോസ് എന്ന ഹോർമോൺ. അപ്പോൾ തൈമോസിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ തൈമോസ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ടു കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ആൻഡ് മെച്ചുറേഷൻ ഓഫ് ദി ടി ലിംഫോസൈറ്റ്. നിങ്ങൾ ലിംഫോസൈറ്റ് എന്ന് പറയുന്ന വാക്ക് എവിടെയും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കഴിഞ്ഞ വർഷം 9-ാം ക്ലാസ്സിൽ ബ്ലഡിൻ്റെ ചാപ്റ്റർ പഠിച്ചപ്പോൾ ബ്ലഡിലെ 3 കോമ്പണൻസിൽ ഒന്ന് RBC, WBC, ദെൻ പ്ലേറ്റ്ലെറ്റ് അല്ലേ. അവരുടെ രക്തകോശങ്ങൾ, ശ്വേത രക്തകോശങ്ങൾ, പ്ലേറ്റ്ലെറ്റുകൾ. അതിൽ WBCയിൽ വരുന്ന ഒരു 5 ടൈപ്പിൽ വരുന്ന ഒരു ടൈപ്പാണ് ലിംഫോസൈറ്റുകൾ. ആ ലിംഫോസൈറ്റ് 2 ടൈപ്പ് ഉണ്ട്, ബി ഉണ്ട്, ടി ഉണ്ട്. ഇവിടെ ടി ലിംഫോസൈറ്റുകൾ അതായത് പ്രതിരോധത്തിൻ്റെ കാവലാളുകളാണ് ആര്? നമ്മുടെ സോൾജിയേഴ്സാണ് ആര്? WBCക്കാർ. WBC തന്നെ ലിംഫോസൈറ്റിലെ ടി ലിംഫോസൈറ്റ്, ആ ടി ലിംഫോസൈറ്റിൻ്റെ ആക്ടിവിറ്റികളെയൊക്കെ കൺട്രോൾ ചെയ്യുക അല്ലേ, ആക്ടിവിറ്റികളെ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ മെച്ചുറേഷൻ, അതിൻ്റെ പാകപ്പെടലുകൾ കൺട്രോൾ ചെയ്യുക. ഇതാണ് നമ്മുടെ തൈമോസിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ തൈമോസ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ. നോക്കൂ, ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മറിച്ച് നോക്കൂ. യെസ്, ശരീരത്തിലെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇമ്മ്യൂണിറ്റി അല്ലേ, പ്രതിരോധം, അതിനെ സഹായിക്കുന്ന ഹോർമോണാണ് നമ്മുടെ, അതിനെ സഹായിക്കുന്ന ഹോർമോണൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്.
അപ്പോൾ ഈ ടി ലിംഫോസൈറ്റുകളൊക്കെ അതിനെ സഹായ ടി ലിംഫോസൈറ്റൊക്കെ വളരെയധികം നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെയധികം എന്താ പറയുക മേജർ റോൾ തന്നെ അതിലുണ്ട്. അപ്പോൾ ഈ ടി ലിംഫോസൈറ്റുകളൊക്കെ അതിൻ്റെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക, അതിൻ്റെ മെച്ചുറേഷൻ അതിൻ്റെ പാകപ്പെടലുകൾക്ക് നിയന്ത്രിക്കുക എന്നുള്ളതാണ് തൈമസ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. കാരണം നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് വളരെ ഇമ്മ്യൂണിറ്റി വളരെ കൂടുതൽ ആവശ്യമാണ് ചെറിയ മക്കളായതുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റ് ചെയ്തൊരു ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. ദെൻ തൈമോസിൻ നമ്മുടെ എന്താ പറയുക യുവത്വ കാലത്തുകളിൽ മാത്രം കാണുന്നതുകൊണ്ട് തന്നെ നമ്മളതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് യുവത്വ ഹോർമോൺ അല്ലെങ്കിൽ യൂത്ത് ഹോർമോൺ എന്ന് പറയും. ഈ തൈമസ് ഗ്ലാൻഡ് പൊസിഷൻ എവിടെ വെച്ചാൽ നമ്മൾ മാരളിന് തൊട്ട് പിറലായിട്ട് കാണുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡാണ് തൈമസ് ഗ്രന്ഥി. ഈ തൈമസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ധർമ്മം എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധത്തെ നിയന്ത്രിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാനും അതിൽ അവരുടെ മെച്ചുറേഷൻ പാകപ്പെടലിനെ നിയന്ത്രിക്കാനും എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്, തൈമസ് ഗ്ലാൻഡിനും തൈമോസിനും ഉള്ളത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ ഗ്ലാൻഡിൻ്റെ പേര്, അതിൻ്റെ സ്ഥാനം, ആ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ, ഹോർമോണിൻ്റെ പ്രത്യേകതകൾ, ഹോർമോണിൻ്റെ ധർമ്മം, ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റും. സോ ഇന്ന് എടുത്ത ക്ലാസ് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ക്ലാസ് ഫസ്റ്റ് ടൈമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, അപ്പോൾ അതിന് മെറിറ്റും ഡിമെറിറ്റും ഒക്കെ ഉണ്ടായിരിക്കും. എന്തായാലും ക്ലാസ്സുകൾ കാണുക, നന്നായിട്ട് പഠിക്കുക, എന്ത് സംശയം ചോദിക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.